നമസ്കാരം വൺ ഇന്ത്യ മലയാളം. നേരത്തെ 150-ന്റെയും അതുപോലെ തന്നെ 1000 രൂപയുടെയും തുടങ്ങിയ നാണയങ്ങൾ ഇറങ്ങുന്നു എന്നുള്ള വ്യാജ വാർത്തകൾ പ്രചരിച്ചിരുന്നു. അതിൻ്റെയൊക്കെ ഫോട്ടോ അടക്കമാണ് നമുക്ക് ഇത്തരം വാർത്തകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്ത വ്യാജ വാർത്തയല്ല. 75 രൂപയുടെ നാണയം പുറത്തിറങ്ങാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം. സുഭാഷ് ചന്ദ്രബോസ് പോർട്ട് ബ്ലെയറിൽ പതാക ഉയർത്തിയതിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ സ്മരണയ്ക്കായിട്ടാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഇത് സംബന്ധിച്ചിട്ടുള്ള വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനമന്ത്രാലയം ഇതിനെക്കുറിച്ചുള്ള വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. സെല്ലുലാർ ജയിലിൻ്റെ പശ്ചാത്തലത്തിൽ നേതാജി എന്ന് വിളിക്കുന്ന സുഭാഷ് ചന്ദ്രബോസ് പതാകയെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രമായിരിക്കും ഈ ഒരു നാണയത്തിൽ ആലേഖനം ചെയ്തത് എന്ന് അറിയുവാൻ സാധിക്കുന്നു. എന്തായാലും ഈ ഒരു നാണയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏകദേശം 35 ഗ്രാം തൂക്കമാണ് ഈ ഒരു നാണയത്തിന് ഉണ്ടാവുക എന്നറിയുന്നു. അതുപോലെ തന്നെ 50% വെള്ളിയും 40% ചെമ്പും 5% വീതം നിക്കലും സിങ്കും അടങ്ങിയ ഒരു നാണയമായിരിക്കും ഇത്. ചിത്രത്തിന് താഴെ, അതായത് നമ്മൾ മുമ്പേ പറഞ്ഞു, നേതാജി സെല്ലുലാർ ജയിലിന് മുമ്പിൽ നിന്നും പതാക അഭിവാദ്യം ചെയ്യുന്നൊരു ഫോട്ടോ ഈ ഒരു നാണയത്തിൽ കാണുമെന്ന്, ഈ ഒരു ചിത്രത്തിന് താഴെ 75-ാം വാർഷികമെന്ന് രേഖപ്പെടുത്തും. ഇത് രേഖപ്പെടുത്തുന്നത് ദേവനാഗരി ലിപിയിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലുമായിരിക്കും. ആദ്യ പതാക ഉയർത്തൽ എന്ന ആലേഖനം ചെയ്യുമെന്നും അറിയുന്നു. എന്തായാലും ഈ ഒരു നാണയത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം സുഭാഷ് ചന്ദ്രബോസ് പോർട്ട് ബ്ലെയറിൽ പതാക ഉയർത്തിയതിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ ഒരു 75 രൂപ നാണയം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് വിജ്ഞാപനം ഇറക്കിയത്. എന്തായാലും കാത്തിരിക്കാം ആ ഒരു നാണയത്തിനായി. കൂടുതൽ വാർത്തകൾക്കും വാർത്താവിശേഷങ്ങൾക്കുമായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും, സബ്സ്ക്രൈബ് ചെയ്യും.